മദ്യാസക്തിക്കെതിരെ കേരള മനസാക്ഷി ഉണർത്താനുള്ള ഏഷ്യനെറ്റ് ന്യൂസിന്റെ ലൗഡ് സ്പീക്കർ യാത്രയ്ക്ക് മികച്ച പ്രതികരണം. കൊല്ലം വാടി കടപ്പുറത്തു നിന്നും കോഴിക്കോട് വടകരയിൽ നിന്നുമാണ് ഇന്ന് ലൗഡ് സ്പീക്കർ സംഘങ്ങൾ യാത്ര തുടങ്ങുക. പെൺകരുത്ത് മദ്യാസക്തിയെ പൊരുതി തോൽപ്പിച്ച തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ നിന്നാണ് തെക്കൻ കേരളത്തിലെ യാത്രാ സംഘം പുറപ്പെട്ടത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും അത് മദ്യപിക്കുകയാണ്. അവർ ബാഗുകളിൽ എടുത്തുകൊണ്ട് അവർ വിജനമായ സ്ഥലത്ത് ചെന്നിരുന്ന് അത് മദ്യപിച്ച് ആ കുട്ടികൾ എന്തൊക്കെ ദുശീലങ്ങൾ കാണിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അരുവിപ്പുറത്തും ലൗഡ് സ്പീക്കറിന് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. വ്യാജ വാറ്റ് എന്ന് പറയുന്ന സംഗതി തന്നെ ഒഴിവാക്കാൻ കഴിയുകയും ചെയ്തു. എന്നാലും മദ്യപാനം കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത രീതി തന്നെയാണ് നമ്മുടെ ഈ വർത്തമാനകാല തലമുറയുടെ മദ്യത്തോടുള്ള ഒരു ആഭിമുഖ്യം എന്ന് തന്നെയാണ്. ഒരു നാടൊന്നാകെ മദ്യവിരുദ്ധ സമരത്തിൽ ഏർപ്പെട്ട കാസർഗോഡ് പടുവളം ഗ്രാമത്തിൽ നിന്നാണ് വടക്കൻ കേരളത്തിലെ ലൗഡ് സ്പീക്കർ യാത്രാ സംഘം പുറപ്പെട്ടത്. പിന്നീട് പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിൽ ലൗഡ് സ്പീക്കർ സംഘത്തെ സ്വീകരിക്കാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് മദ്യം തന്നെയാണ് എന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മദ്യത്തിനെതിരെ സ്ത്രീകളുടെ കൂട്ടായ്മ ഉണർന്ന സ്ഥലമാണ് കാസർഗോഡ് കസബ കടപ്പുറം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം ഇവിടെ അനധികൃത മദ്യവില്പന കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത് പതിവാക്കിയിരിക്കുകയാണ്. കസബ കടപ്പുറത്തെ ഒരു വൈകുന്നേര കാഴ്ചയാണിത്. മദ്യവില്പനയുണ്ടോ എന്നറിയാനായി എത്തിയ എക്സൈസ് വകുപ്പിന്റെ വാഹനം റോന്തു ചുറ്റി വെറുതെ മടങ്ങുന്നു. ജീപ്പിലിരുന്ന ഉദ്യോഗസ്ഥർ കടപ്പുറത്ത് ഇറങ്ങുക പോലും ചെയ്തില്ല. ഈ വാഹനം കടപ്പുറം വിട്ടതിന് പിന്നാലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രദേശവാസികൾ തങ്ങളുടെ ദൗത്യം ആരംഭിച്ചു. മദ്യം കൊണ്ടുവരുന്നുണ്ടോ എന്നറിയാൻ വാഹന പരിശോധന നിശ്ചയിച്ച ദിവസമാണ് ഞങ്ങൾ കടപ്പുറത്തെത്തിയത്. ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സ്ത്രീകളുടെ സംഘം പരിശോധന നടത്തി. മദ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. വീട്ടിൽ ഭർത്താക്കന്മാരും മക്കളും കുടിച്ച് ലക്കുകെട്ടെത്തുന്നത് പതിവായപ്പോഴാണ് സ്ത്രീകൾ വ്യത്യസ്തമായ സമരമാർഗം തിരഞ്ഞെടുത്തത്. ഞങ്ങളെന്നെയുടെ ഏറ്റവും ഒരു മുക്കാലംശം ഞങ്ങളാണ് കുറച്ചത്. പിന്നെ ഈ എത്തിച്ചാരോ ഈ കലക്ടറി പോലീസുകാരല്ലോ ഇനി പിന്തിരിഞ്ഞിട്ടില്ല, എല്ലാ സ്ത്രീകൾ തന്നെ. റെയ്ഡിന് ശേഷം പിടിച്ചെടുത്ത മദ്യം കത്തിക്കുകയാണ് സ്ത്രീ കൂട്ടായ്മ ചെയ്യുന്നത്. പിടിച്ചിട്ട് ഞങ്ങൾ നശിപ്പിച്ചതാണ്. ഇത് ഞങ്ങൾ പിടി ആർക്കും കൊടുക്കലില്ല. അവർ മുമ്പിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പിടിച്ചിരുന്ന അവർ സാധനം ചോദിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്നില്ല. എന്തിനു കൊടുത്തൊരു കാര്യം, ഞങ്ങൾ പിടിച്ച കള്ള അവർ വാങ്ങിയിട്ട് അവർ കേസ് എടുക്കണം. കസബയിലെ അനധികൃത മദ്യവില്പന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കലക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് സ്ത്രീകൾ പറയുന്നു. ആരും സഹായിക്കാനില്ലെങ്കിലും മദ്യത്തിനെതിരെയുള്ള പോരാട്ടം തുടരാൻ തന്നെയാണ് അമ്മമാരുടെയും കുട്ടികളുടെയും തീരുമാനം. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. കുടിച്ചു തകർന്ന കേരളത്തെക്കുറിച്ച് പ്രേക്ഷകർക്കും പ്രതികരിക്കാം. www.asianetnews.tv/no-alcohol.